മുജാഹിദുകളാണ് അതല്ലെങ്കിൽ സലഫികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അവർ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ദ്രവിച്ചു പോകും എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, മഹാനായൊരു പണ്ഡിതൻ കുണ്ടൂരിൽ നടത്തിയൊരു പ്രഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കുണ്ടൂരിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യശരീരം ജീർണിച്ചു പോകുമെന്നും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്നും വഹാബികൾ നാൾക്കുനാൾ ഇവിടെ അവർ എഴുതി വെക്കുകയും അതേപോലെ തന്നെ സമൂഹത്തിൽ അവർ പ്രബോധനവും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മറവ് ചെയ്തത്, ജീർണിച്ച് പോകുന്നത് കൊണ്ടാണ് മറവ് ചെയ്തത് എന്നുവരെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ ദൃഷ്ടിയിൽ അവർ മുസ്ലിമീങ്ങളെ അല്ല എന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുപോയി എന്താ പറയുന്നത്? അത് അതെന്ന് പറയുന്നത് നബിക്ക് സാധാരണക്കാർ പോലെ തന്നെ മരിക്കാമെങ്കിൽ ആ നബി സാധാരണ മനുഷ്യരായി ജനിച്ചു, സാധാരണ മനുഷ്യരായി ജീവിച്ചു, സാധാരണ മനുഷ്യരായി മരിച്ചു. അതിൻ്റെ ശേഷം ആ നബിയുടെ ശരീരം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ട് നാറി ദ്രവിച്ച് മണത്ത് ജനങ്ങൾക്ക് വിഷമമായി പോകും എന്ന കാരണം കൊണ്ടാണ് മറവ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്. മറവ് ചെയ്തത് അല്ലെങ്കിൽ മറവ് ചെയ്യൂലായിരുന്നു, പിന്നെ അദ്ദേഹം മറവ് ചെയ്തു എന്ന് അവർ ചോദിക്കുകയാണ്. അവരെന്ന് പറയാൻ അവർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ മേന കൊടുത്തിട്ടൊരു കൂട്ടർ അവരെ പ്രബോധനത്തിൽ വെച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയത്തിൽ രണ്ടു കൂട്ടരും മുസ്ലിമുകളെ അല്ല. കേട്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വ്യക്തമായി പറഞ്ഞതെന്താണ്? എൻ്റെ ദൃഷ്ടിയിൽ അവർ പരിപൂർണ്ണ മുസ്ലിമീങ്ങളല്ല. എന്തുകൊണ്ടാണ് മഹാനായ എ പി ഉസ്താദ് അത് പറയാനുള്ള കാരണം? എ പി ഉസ്താദ് പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ ഇൻതു കന്നില്ല ഹവാ ഇല്ലാ വഹയും യുഹാ, ഞാൻ വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഇന്നല്ലാഹു അസ്സ വജൽ ഹറമല അർദില്ല ജസാദിൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്ന് ജീർണിച്ചിക്കുകയില്ല, മണ്ണിത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി സ്വഹീഹായ മുതവാത്തറായ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ എൻ്റെ ദൃഷ്ടിയിൽ അവർ മുസ്ലിമീങ്ങളല്ല, പരിപൂർണ മുസ്ലിമീങ്ങളല്ല. ഇതാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ അടുത്ത് ഫൈസൽ മൗലവി, ആ ഫൈസൽ മൗലവി പറയുന്നു, മഹാനായ എ പി ഉസ്താദ് ഈ പ്രായത്തിലും കളവ് പറഞ്ഞു. എന്ത്? എ പി ഉസ്താദ് ഈ വിഷയം പറഞ്ഞപ്പോൾ അത് ഉസ്താദ് മുജാഹിദുകളെപ്പറ്റി പറയുന്നത് കളവാണ് എന്ന് ഫൈസൽ മൗലവി കളവ് പറയുന്നൊരു വീഡിയോ നിങ്ങൾ കേട്ടു നോക്കൂ. സാക്ഷാൽ കാന്തപുരം ക്രിസ്ത്യാൻ തന്നെ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു, മുജാഹിദികളൊക്കെ മുസ്ലിമീങ്ങളല്ല, മുജാഹിദീങ്ങൾ മുസ്ലിങ്ങളല്ല. കാരണം പറഞ്ഞത് അംബിയാക്കര മുഹമ്മദ് നബിയുടെ ശരീരം ദ്രവിച്ചു പോകും എന്നവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളല്ല. മുജാഹിദികളെപ്പറ്റി ഒരുപാട് കളവ് പണ്ടേ പറയാറുണ്ട്, ഇപ്പോഴും പച്ചക്കിങ്ങ കളവ് പറയാൻ ഈ പ്രായമൊക്കെ ആയിട്ടും ഒരു മടിയും ഇല്ലേ എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് ആ വിഷയത്തിൽ ചോദിക്കാനുള്ളത്. നിങ്ങൾ കേട്ടില്ലേ ഫൈസൽ മൗലവി? ഇതാണ് ഫൈസൽ മൗലവി. ഈ ഫൈസൽ മൗലവി ആരാണ്? അല്ലയോ ഫൈസൽ മൗലവി, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് നിങ്ങളെപ്പറ്റി കളവ് പറയേണ്ടതില്ല. കാരണം നിങ്ങൾ കുട്ടിയായി ജനിക്കുന്ന കാലയളവിൽ
അദ്ദേഹം വിദഗ്ധത്തിനെതിരെ നിങ്ങൾ വഹാബികൾക്കെതിരെ പ്രഭാഷണം നടത്തുന്ന ആളാണ്. ആ എ പി ഉസ്താദിന് ഒരിക്കലും കളവ് പറയേണ്ടതില്ല. അദ്ദേഹത്തിന് ഈ പ്രായത്തിലും കളവ് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നു മഹാനായ കാന്തപുരം എ പി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് കൊടുക്കട്ടെ, ആ മഹാനായ പണ്ഡിതൻ ഈ കാലയളവിലും ഇത്രയും വാർദ്ധക്യമുള്ള സമയത്ത് പോലും അദ്ദേഹം യൗവനത്തിൽ പ്രസംഗിച്ച അതേ ആശയം സമൂഹത്തോട് പറയുന്നുണ്ട്. നിങ്ങളെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഇതേപോലെ ഒരു വയസ്സായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത്തും മുത്തും പറയുന്ന കാലമാണ്. എന്നാൽ മൗലവി കാന്തപുരം എ പി ഉസ്താദ് അന്ന് യൗവനകാലത്ത് എന്താണോ പ്രസംഗിച്ചത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുജാഹിദ് സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം ജീർണിച്ചു പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് യൗവനകാലത്ത് പ്രസംഗിച്ച അതേ രൂപത്തിൽ സമൂഹത്തിന് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതനാണ് കാന്തപുരം എ പി ഉസ്താദ്. ആ കാന്തപുരം ഉസ്താദ് ഫൈസൽ മൗലവി അദ്ദേഹം ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് നിങ്ങളെ മുജാഹിദ് മൗലവിമാർ നിങ്ങളെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് എ പി ഉസ്താദിനെ എത്ര നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ എവിടെ പോയി ഉസ്താദിൻ്റെ കറാമത്ത്, എവിടെ പോയി ഉസ്താദിൻ്റെ മന്ത്രം, എവിടെ പോയി ഷാറുമുബാർക്കിട്ട വെള്ളം എന്നൊക്കെ ചോദിച്ച് ഉസ്താദിനെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് ഇതാ മടങ്ങി വന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇന്നും ശബ്ദിക്കുകയാണ്, ബിദഅത്തിനെതിരെ പോരാടുകയാണ്. ഞങ്ങൾക്ക് അതിനാണ് അത്ഭുതം. നിങ്ങൾക്ക് ഈ പ്രായത്തിലും ബിദഅത്തിനെതിരെ ഉസ്താദ് പോരാടുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് വളരെ വ്യക്തമാണ് മൗലവി. ഉസ്താദ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിഷേധികളെ പറ്റിയാണ് പറഞ്ഞത്, അത് മുജാഹിദുകൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മൗലവി പറയുകയാണ്, നിങ്ങൾ കേട്ടോളൂ, മൗലവി തന്നെ പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. അൻബിയാഇന്റെ ശരീരം ഭക്ഷിക്കാൻ തണുത്തല ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. സ്വഹീഹ് ഹദീസാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് സ്വഹീഹായ പരമ്പരയോടെ ഉദ്ധരിക്കപ്പെട്ടതും മുസ്ലിം ലോകം സ്വീകരിച്ചു പോന്ന ഹദീസുമാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എവിടെ വിശ്വസിക്കുന്നില്ല, അമ്പിയായ ശരീരം മണ്ണിന് ഹറാമല്ല എന്നോ അത് ദ്രവിച്ചു പോകുമെന്നോ നമ്മളാരും ദയമായി പറഞ്ഞിട്ടില്ല. ഇനി നമ്മളൊക്കെ പറഞ്ഞതുകൊണ്ട് ദ്രവിച്ചു പോകുമോ? ദൗദൻ ദ്രവിക്കൂല എന്ന് നബിനങ്ങൾ പഠിപ്പിച്ചാൽ ദ്രവിക്കുന്ന ആര് പറഞ്ഞാലോ സംഭവിക്കുകയില്ല. മൗലവി പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ, ദ്രവിക്കുമെന്ന് ആര് പറഞ്ഞാലും ദ്രവിക്കൂല. അപ്പോൾ ഫൈസൽ മൗലവി തന്നെ ഈ ഹദീസിനെ അംഗീകരിക്കുന്നുണ്ട്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുശരീരം അത് ഒരിക്കലും മണ്ണ് തിന്ന് ജീർണിച്ചു പോവുകയില്ല എന്ന് ഫൈസൽ മൗലവി അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഫൈസൽ മൗലവി പറഞ്ഞത് എന്താണ്, ദ്രവിക്കുന്നു പറഞ്ഞ ഓൽക്ക് പൊല്ലി വെണ്ണം വെപ്പിച്ച് പറയാ എന്നതല്ലാതെ ഒരിക്കലും പിന്നെ ദ്രവിക്കുകയില്ല എന്ന് തന്നെ ഫൈസൽ മൗലവി പറയുന്നുണ്ട്. എന്നാൽ ഫൈസൽ മൗലവി ഇതാ നിങ്ങൾ നോക്കൂ, വ്യക്തമായി മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുശരീരം ഒരിക്കലും മണ്ണ് നിന്ന് ജീർണിച്ചു പോവുകയില്ല, ആര് തന്നെ പറഞ്ഞാലും അത് ദ്രവിക്കുകയില്ല. എന്നാൽ അത് എ പി ഉസ്താദിന് കളവ് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മൗലവി നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാ, നിങ്ങളെ മുജാഹിദ് മൗലവിമാര് അങ്ങനെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എ പി ഉസ്താദ് കളവ് പറഞ്ഞു എന്ന് പറയുന്ന അതേ പ്രഭാഷണത്തിൽ ഉസ്താദിൻ്റെ കറാമത്ത് തന്നെയാണ്, അത് എ പി ഉസ്താദിൻ്റെ കറാമത്ത് തന്നെയാണ്, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ തന്നെ മുജാഹിദുകൾ അത് പറയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു തരാം. അതിൻ്റെ മുമ്പ് ജമാഅത്തെ ഇസ്ലാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അവരുടെ പ്രബോധനമാണ് എൻ്റെ കയ്യിൽ. 1987 ജനുവരിയിലെ പ്രബോധനമാണ് ഈ കാണുന്നത്. ഈ പ്രബോധനം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനായ പ്രഗത്ഭ പണ്ഡിതനായ സുന്നത്തി അമാദിന് വേണ്ടി പ്രസംഗിക്കുന്ന അബ്ദുൾ റഷീദ് സഖാഫിയുടെ വീട്ടിൽ പോയി കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഫലാഹ് എന്ന കോളേജിൽ നിന്നാണ് ഈ അന്നത്തെ പ്രബോധനം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചത്. ഞാൻ എടുത്തത് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇതാ നിങ്ങൾ നോക്കൂ, ഇതിൽ വ്യക്തമായി ഈ പ്രബോധനത്തിൽ വ്യക്തമായി ജമാഅത്തുകാരൻ എഴുതി വെച്ചു എന്തിനാണ് എ പി ഉസ്താദിനെ കളവ് പറയേണ്ടത്. അല്ലയോ ഫൈസൽ മൗലവി, ഈ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണ് നിന്ന് ജീർണിച്ചു പോവുകയില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ എ പി ഉസ്താദിന് കളവ് പറയണ്ട. ഇതാ ജമാഅത്തെ ഇസ്ലാമി ഇത് അവരുടെ മാസികയിൽ പ്രബോധനത്തിൽ എഴുതി വെക്കുകയാണ്. എന്താണ് എഴുതി വെക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അതാ മണ്ണിൽ ജീർണിക്കുകയില്ലെങ്കിൽ എന്തിനാണ് മറമാടുന്നത്?
മണ്ണിൽ ജീർണിച്ചു പോകുന്നില്ല എങ്കിൽ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്പിയാക്കളുടെ ശരീരം എന്തിനാണ് മണ്ണിൽ മറവ് ചെയ്യുന്നത്? അത് തീർച്ചയായും ജീർണിച്ചു പോകുമെന്ന് ജമാഅത്തുകാരൻ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ എ പി ഉസ്താദിന് കളവ് പറയേണ്ടതില്ല, ആർക്കുമെന്ന് പരിശോധിക്കാം. ഞങ്ങൾ പ്രബോധനം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വ്യക്തമായി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദും ഫൈസൽ മൗലവി എന്താ പറഞ്ഞത്? അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച വഹിയാണ്, അതിനെതിരെ പറയാൻ പാടില്ല എന്നതാണ്. ഇനി നിങ്ങളതാ മുജാഹിദുകൾ തന്നെ പറയുന്നുണ്ട് എന്ന് ഞാൻ ഫൈസൽ മൗലവി കൊണ്ട് പറയിപ്പിച്ചുതരാം. ഫൈസൽ മൗലവി പറയട്ടെ അടുത്ത ക്ലിപ്പിൽ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിൽക്കാക്ക് പോയ ചില ആളുകൾ, വ്യക്തമായി പറഞ്ഞാൽ വർക്കസുണ്ടായുള്ള ആസ്ഥാനമായി പോകുന്ന ആളുകളുടെ ശബാബ് പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതാണ് കാന്തപുരം ഉദ്ദേശിച്ചത് എങ്കിൽ അത് മുജാഹിദുകൾക്ക് ബാധകമല്ല എന്ന് കൂടി സൂചിപ്പിക്കുക. അവർ കേവലം ഇരുത്തിയാണ്. കണ്ടില്ലേ നിങ്ങൾ എന്താണ് ഫൈസൽ മൗലവി പറഞ്ഞത്? മുജാഹിദിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. ആരാണവത്? ഷബാബിൽ മുജാഹിദിൽപ്പെട്ട ഒരു വിഭാഗം. അവർ ലേഖനം എഴുതിയിട്ടുണ്ട്, നിരപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫൈസൽ മൗലവി പറയാ അത് മുജാഹിദുകളല്ല. അല്ലയോ ഫൈസൽ മൗലവി, ഞങ്ങൾക്കത് നോക്കേണ്ടതില്ല. വേലായുധൻ്റെ പാമ്പിൻ കൂടിൽ ഏത് പാമ്പായാലും മൂർഖനായാലും അതേപോലെ തന്നെ വമ്പാനയായാലും ഒക്കെ ഓരോ വിഷമുള്ള പാമ്പുകളാണ്. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു കാന്തപുരം ആദ്യം നിങ്ങൾ പറഞ്ഞത് എ പി ഉസ്താദ് കളവ് പറഞ്ഞു ഈ പ്രായത്തിലും എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞു എ പി ഉസ്താദ് പറഞ്ഞ ഒരു വിഭാഗങ്ങളുണ്ട്. അതായത് അതാരാണ്? അത് ഷബാബിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അതാരാണ് ലേഖനം എഴുതിയത്? നിങ്ങൾ തന്നെ പറഞ്ഞു അത് മുജാഹിദ് ല്ല. പിന്നെ ആരാ? അവർ മുജാഹിദുകളാണ്. നിങ്ങൾ അവരെ പറ്റി, അവർ നിങ്ങളെ പറ്റി ജിന്നൂരികൾ എന്ന് പറയുന്നു. അവർ പറഞ്ഞു ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദുകൾ. അപ്പോൾ എ പി ഉസ്താദ് കളവ് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് എന്ന് മാത്രമല്ല, നിങ്ങളെന്താണ് അവരെ പറ്റി പറഞ്ഞത്? അവർ യുക്തിവാദമാണ് പറഞ്ഞത്. അപ്പം മൗലവി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ എൻ്റെ ദൃഷ്ടി അവർ മുസ്ലിമീങ്ങളല്ല. ഏ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുശരീരം മണ്ണ് തിന്നുമെന്ന് പറഞ്ഞവർ നിങ്ങൾ തന്നെ പറഞ്ഞു അവർ യുക്തിവാദികളാണ്. എ പി ഉസ്താദ് എന്താ പറഞ്ഞത്? അവർ മുസ്ലിമീങ്ങളല്ല. 5-3, 8-3, 5-8 മൗലവിയല്ലേ? രണ്ട് നിൽക്കുമ്പോൾ 8 നിങ്ങൾ പറഞ്ഞു അവർ യുക്തിവാദികളാണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞു അവർ മുസ്ലിമീങ്ങളെ അല്ല. അപ്പോൾ മുജാഹിദുകൾ ഒരു വിഭാഗം പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാലോ എ പി ഉസ്താദ് അവരെ കുറ്റിയാണ് പറഞ്ഞതെങ്കിൽ അവർ മുജാഹിദല്ല. അവർ മുജാഹിദല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എ പി ഉസ്താദ് കുണ്ടൂരിൽ വെച്ച് പ്രഭാഷണം നടത്തിയത് മുത്തവാത്തിറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചതാണ്, അമ്പിയാക്കളുടെ തിരുശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു പോവുകയില്ല. അതിനെതിരെ പറഞ്ഞവരെ പറ്റി തന്നെയാണ് മൗലവി എ പി ഉസ്താദ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, റഫീഖ് സലഫിയും പറഞ്ഞിട്ടുണ്ട് മുജാഹിദിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് എന്ന്. റഫീഖ് സലഫിയും പറഞ്ഞിട്ടുണ്ട്. റഫീഖ് സലഫിൻ്റെ ക്ലിപ്പ് നിങ്ങൾ മുജാഹിദുകളാണ് അതല്ലെങ്കിൽ സലഫികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അവര് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ദ്രവിച്ചു പോകും എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ റഫീഖ് സലഫി പറഞ്ഞില്ലേ? ഒറ്റപ്പെട്ട മുജാഹിദുകൾപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവാം. ഇത് തന്നെയാണ് എ പി ഉസ്താദും പറഞ്ഞത്. നിങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല. പിന്നെ റഫീഖ് സലഫിൻ്റെ സങ്കടം എന്താണെന്നറിയോ? എന്തിനാണ് അവരെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞത്? അല്ലയോ റഫീഖ് മൗലവി, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവരെ കുറിച്ച് പിന്നെ എന്താണ് നമുക്ക് പറയേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഒറ്റപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു നേരത്തെ ഈ ഹദീസ് അംഗീകരിക്കണം, ഒരിക്കലും അമ്പിയാക്കളുടെ തിരുശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു പോവുകയില്ല. പിന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിങ്ങൾ അപ്പുറത്തെ മൗലവി ഫൈസൽ മൗലവി അവർ യുക്തിവാദികളാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എൻ്റെ ദൃഷ്ടി അവർ പരിപൂർണ്ണ മുസ്ലിങ്ങളല്ല. ഇതാണ് എ പി ഉസ്താദ് പറഞ്ഞത്. അവർ പരിപൂർണ്ണ മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണ മുസ്ലിങ്ങൾ ഒരിക്കലും അത് പറയുകയില്ല. ഇതാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞത്. ഫൈസൽ മൗലവി അവർ യുക്തിവാദികളാണ്. അവർ യുക്തിവാദികളാണ്, ഞങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമല്ല അവർ എന്നിവരെ മുജാഹിദല്ല എന്ന് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചാണ് എ പി ഉസ്താദ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രബോധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മണ്ണ് തിന്ന് ജീർണിക്കുമെന്ന് അവരെഴുതി വെച്ച പ്രബോധനമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് റഫീഖ് സലഫിയോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോ ഞങ്ങൾക്കോ ബിദഅത്തിനെതിരെ അവരില്ലാത്ത ആശയം പറയേണ്ടതില്ല. അവർ പറയാത്തത് പഠിപ്പിക്കേണ്ടതില്ല. അവർ
പറഞ്ഞതിന് ധാരാളം ഇസ്ലാമിനെതിരെ ആശയങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ മേക്കിട്ട് നിങ്ങൾ കയറാൻ നോക്കണ്ട. മഹാനായ എ പി ഉസ്താദ് ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ നിങ്ങൾ മുജാഹിദുകൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആ മഹാനായ പണ്ഡിതനെ ഇകഴ്ത്തിയിട്ടുണ്ട്. ആ മഹാനായ പണ്ഡിതൻ ഇപ്പോഴും നിങ്ങൾക്കെതിരെ ആ വിധേയത്തിനെതിരെ മന്നഹദതീ അംരിന ഹാദ മാലൈസമിൻ ഹുവറദ്ദുൻ, ആരെങ്കിലും ഈ മത ഈ ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അവരെയും എതിർക്കണം, ആ പാർട്ടിയെയും എതിർക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എല്ലാ ഇമാമികളും പറഞ്ഞു. മുതവാത്തറായി വന്ന ഹദീഫിന് ആരെങ്കിലും നിഷേധിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിങ്ങളെ ഇബ്നു തൈമിയയും അൽബാനി അടക്കം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സ്വഹീഹ ഹദീഫിനെ നിഷേധിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ദഹബി അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ് എന്നാണ് എ പി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ദഹബി ഒരുപാട് ഹദീസ് ലൈഫാക്കിയിട്ടുണ്ടെങ്കിലും അമ്പിയാക്കളുടെ തിരുശരീരം ഒരിക്കലും മണ്ണ് നിന്ന് ജീർണിച്ചു പോവുകയില്ല എന്നുള്ള ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്ന ദഹബി വരെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ആ പ്രഭാഷണത്തിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട് പറയാനുള്ളത്, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികരും അവർ ഇതുപോലത്തെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന എത്രയോ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് പുതുതായിട്ട് ഒന്നും പറയണ്ട. യൗവനകാലത്ത് മഹാനായ പണ്ഡിതൻ എന്താണോ സംസാരിച്ചത് അത് തന്നെയാണ് ഈ സമയത്തും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ പ്രായത്തിലും അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അള്ളാഹു അതിനുള്ള ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. മഹാനായ എ പി ഉസ്താദിന് ഒരു കളവും പറയേണ്ടതില്ല. മുതവാത്തറായ ഹദീസിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ് എ പി ഉസ്താദ് പറഞ്ഞത്. ഫൈസൽ മൗലവിയും പറഞ്ഞു, ഞങ്ങൾ അവർ മുജാഹിദുകളല്ല, അവർ യുക്തിവാദികളാണ്. ആ വിഭാഗത്തെ സംബന്ധിച്ച് തന്നെയാണ് എ പി ഉസ്താദും പറഞ്ഞത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇവിടെ എന്തു പറഞ്ഞു അതൊക്കെ ഉള്ളതാണ് മൗലവിമാരെ. ബഹുമാനപ്പെട്ട സമസ്ത ഇടവരമാക്കൾക്ക് ഒന്നും നിങ്ങളെപ്പറ്റി കളവ് പറയേണ്ടതില്ല. നിങ്ങൾ തന്നെ ഒരുപാട് ദുഷിച്ച ആശയങ്ങൾ, ഒരുപാട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആശയങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ജീവിതകാലത്ത് മുഴുവനും നിങ്ങൾക്കെതിരെ ആ ബിദഅത്തിനെതിരെ ശബ്ദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.